നമസ്കാരം എ ആർ നഗർ സഹകരണ ബാങ്ക് വിവാദത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ തേടി സംസ്ഥാന ബി ജെ പി ഇതു സംബന്ധിച്ച് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിനും ധനകാര്യ മന്ത്രാലയത്തിനും പരാതി നൽകുമെന്ന് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു കെ ടി ജലീലിനെ തള്ളി കുഞ്ഞാലിക്കുട്ടിക്കെതിരായ ആരോപണത്തിൽ എൻ ആർ ബാങ്കിൽ ഒരു അന്വേഷണവും ആവശ്യമില്ലെന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് വിചിത്രമാണ് ഇതിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു അബ്ദുള്ളക്കുട്ടി വ്യക്തമാക്കി എ ആർ നഗർ കരുവന്നൂർ തുടങ്ങിയ ബാങ്കുകളിലെ ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പ് പുറത്തുവന്നപ്പോൾ അവിടെയുള്ള നിക്ഷേപകർ മാത്രമല്ല കേരളത്തിലെ എല്ലാ സഹകരണ ബാങ്ക് നിക്ഷേപകരും ആകെ ആശങ്കയിലാണ് കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇ ടി അന്വേഷണം വേണ്ടതില്ലെന്ന നിലപാട് പിണറായി സ്വീകരിച്ചത് ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ കുഞ്ഞാലിക്കുട്ടി സഹായിച്ചു കാണും ഇരുവരും മുഹബത്തിലാണെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിക്കാനാണ് പിണറായി കൂടെ കിടന്ന ജലീലിനെ തള്ളിപ്പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് കോടിയോളം കള്ളപ്പണം കൂമ്പാരമായി കിടക്കുന്നു എന്ന വിഷയത്തിൽ അന്വേഷണം നടക്കണമെന്നതാണ് ആവശ്യം ഉയർന്നത് ഇത് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് തടയാനാണ് ശ്രമിക്കുന്നത് ഇത് സംബന്ധിച്ച് അന്വേഷിക്കാനാണ് കേന്ദ്ര ധനകാര്യ വകുപ്പിനും കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിനും പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു സഖാവ് പിണറായി വിജയൻ കെ ടി ജലീലിനെ തള്ളിപ്പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടിയെ തലോടിയത് കേരളത്തിലെ സഹകാരികൾക്ക് സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല കാരണം എ ആർ നഗർ കരുവന്നൂർ തുടങ്ങിയ ബാങ്കുകളിലെ ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ അവിടെയുള്ള നിക്ഷേപകർ മാത്രമല്ല കേരളത്തിലെ എല്ലാ സഹകരണ ബാങ്ക് നിക്ഷേപകരും വലിയ ആശങ്കയിലാണ് സഹകരണ ബാങ്കിലെ ഒരു സംഘം തട്ടിപ്പുകാരായ എലികളെ കൊല്ലുന്നതിന് പകരം ആ മഹാപ്രസ്ഥാനമായ സഹകരണ ഇല്ലത്തിന് തീ കൊളുത്ത നിലപാടായിപ്പോയി പിണറായിടേത് ഈ പ്രസ്താവന കുഞ്ഞാലിക്കുട്ടിയെ സഹായിക്കാനാണ് എന്ന് ഉറപ്പാണ് അത് പ്രത്യുപകാരമാകാം പണ്ട് ലാവ്ലിൻ കേസിൽ പിണറായി കുഞ്ഞാലിക്കുട്ടി സഹായിച്ചതിന് പക്ഷേ മിസ്റ്റർ പിണറായി നിങ്ങൾ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വാതന്ത്ര്യ പിതാമഹാന്മാർ കെട്ടിപ്പടുത്ത ഒരു വലിയ പ്രസ്ഥാനത്തെയാണ് ശിക്ഷിച്ചത് സഹകരണ മേഖല നിങ്ങൾക്ക് മാപ്പ് തരുമെന്ന് തോന്നുന്നില്ല നമ്മുടെ നാട്ടിൽ കള്ളപ്പണം സൂക്ഷിക്കാൻ പറ്റുന്ന സുരക്ഷിത മേഖലയാക്കി സഹകരണ സൊസൈറ്റികളെ മാറ്റിയത് ആരാണ് റെപ്കോവിലും റെയ്ഡ്കോവിലും കമ്മ്യൂണിസ്റ്റുകാരും റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ കോൺഗ്രസുകാരും നടത്തിയ കൊള്ളയും അഴിമതിയും മൂലമുണ്ടായ കടം കേരള ഖജനാവിൽ നിന്ന് മുന്നൂറ്റി അൻപത് കോടി രൂപ നൽകി രക്ഷപ്പെടുത്തിയതുപോലെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കരുവഞ്ഞൂർ എ ആർ ബാങ്കുകൾക്ക് ഖജനാവിലെ കാശുകൊടുക്കാനുള്ള പരിപാടിയിലേക്കാണോ എങ്കിൽ കേരളത്തിലെ ജനങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് മുഖ്യമന്ത്രി മനപ്പായസമുണ്ട നിങ്ങളുടെ നെറുകെട്ട അഭിഷബ്ദ കൂട്ടുകെട്ട് തടയാൻ കേന്ദ്ര സഹകരണ മന്ത്രാലയം കളത്തിലിറങ്ങാൻ അവസരമുണ്ടാക്കരുത് അബ്ദുള്ള കുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക ഇടപാടുകൾ ഇ ടി അന്വേഷിക്കണമെന്നായിരുന്നു കെ ടി ജലീൽ ആവശ്യപ്പെട്ടത് എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിൽ ആയിരത്തി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ ദേശദ്രോഹ കള്ളപ്പണ ബിനാമി ഇടപാടുകളാണ് സഹകരണ വകുപ്പ് അന്വേഷണ സംഘം കണ്ടെത്തിയതെന്നും ഇത് ഇ ടി അന്വേഷിക്കണമെന്നതുമായിരുന്നു ആവശ്യം എന്നാൽ ജലീലിനെതിരെ മുഖ്യമന്ത്രി രംഗത്തെത്തുകയായിരുന്നു കേരളത്തിന്റെ സഹകരണ മേഖല കൈകാര്യം ചെയ്യേണ്ടത് ഇ ടി അല്ല സാധാരണ നിലയിൽ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല അന്വേഷിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അതേസമയം എ ആർ ബാങ്കിലെ കുഞ്ഞാലിക്കുട്ടിയുടെ കള്ളപ്പണം ഇ ടി അന്വേഷിക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വർഷങ്ങളായുള്ള ലീഗ് സി പി എം അവിശുദ്ധ ബന്ധത്തിന്റെ തെളിവാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി വിഭാഗമായുള്ള സി പി എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും ബന്ധമാണ് ജലീലിനെ വരെ തള്ളിപ്പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഡെസ്ക് തത്വമി ന്യൂസ്